ഇന്ത്യയിലെ ജനങ്ങൾ നിരന്തരമായ ചൂഷണങ്ങളെയും മറ്റ് സാമൂഹിക തിന്മകളെയും എതിർക്കുവാൻ വേണ്ടി ബഹുജന സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യ സമരകാലം. അന്ന് കേരളത്തിൽ പയ്യന്നൂരിനടുത്ത് കണ്ടോത്ത് എന്ന സ്ഥലത്തെ പൊതുവഴിയിലൂടെ ഒരു ജാഥ കടന്നു പോവുകയാണ്. അഹിന്ദുക്കളും ഹീനജാതിക്കാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ലാത്തതാകുന്നു. ആ വഴിയരികിൽ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനടുത്തുള്ള ഈ വഴിയിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് ആ ജാഥയെ മുന്നിൽ നിന്നും നയിക്കുന്നത് ചുറുചുറുക്കുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ച ആ ജാഥ ക്ഷേത്രത്തിന് സമീപമെത്തിയപ്പോൾ ഇരുവശത്തു നിന്നും സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന 200 ആളുകളുടെ ഒരു സംഘം കയ്യിൽ വലിയ വടികളും ഉലക്കകളുമൊക്കെയായി ഇവർക്ക് നേരെ ചാടി വീണു. കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ സമരാനുകൂലികളെ നിഷ്കരുണം തല്ലിച്ചതച്ചു. തടയാൻ ശ്രമിച്ച രണ്ട് നേതാക്കളെയും അവരുടെ ശ്വാസം നിലയ്ക്കുന്നതുവരെ അടിച്ചു. ഒടുവിൽ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തി അക്രമികൾ മടങ്ങി. അന്ന് നിർദ്ദയം ആ നരനായാട്ട് നടത്തിയത് അന്നത്തെ വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകളായിരുന്നില്ല, മറിച്ച് ആ പ്രദേശത്തെ തീയ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഹരിജനങ്ങളടക്കമുള്ള പാവങ്ങൾ അവരുടെ പള്ളിയറ എന്ന ആരാധനാലയത്തിന് മുന്നിലൂടെ നടന്നുപോയാൽ ആ ക്ഷേത്രം അശുദ്ധമാവും എന്ന അവരുടെ മിഥ്യാധാരണയായിരുന്നു അതിനു പിന്നിൽ. എന്നാൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച ആ കാട്ടുനീതിക്കെതിരെ ജീവൻ പണയം വെച്ച് ജാഥ നടത്തിയതും ബോധമറ്റ് കണ്ടോത്തുപറമ്പിൽ കിടന്നതും സവർണരായ ജന്മി കുടുംബത്തിൽ നിന്നുള്ള രണ്ട് വ്യക്തികളായിരുന്നു. അതിലൊന്ന് കടയപ്പുറത്ത് കുഞ്ഞപ്പ നമ്പ്യാർ എന്ന കേരളീയനും മറ്റൊന്ന് പാവങ്ങളുടെ പടത്തലവനായ ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ നമ്പ്യാർ എന്ന AKGയും. October 1 വടക്കേ മലബാറിലെ സാമാന്യം സമ്പന്നമായ ഒരു നായർ കുടുംബത്തിൽ വള്ളുവ കണ്ണോത്ത് രായിരു നമ്പ്യാരുടെയും ആയില്യത്ത് കുട്ടേരി മാധവി അമ്മയുടെയും മകനായി ഗോപാലൻ ജനിച്ചു. ഒരു നാടുവാഴി തറവാട്ടിൽ ജനിച്ചുവെങ്കിലും ഗോപാലന്റെ മനസ്സ് കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെയും അവശതയനുഭവിക്കുന്ന സാധാരണക്കാരുടെയും കൂടെയായിരുന്നു. ഒരിക്കൽ രാത്രിയിൽ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരി സ്ഥിരമായി ഒരു ഒളിഞ്ഞുപോക്ക് പോകുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തോ പന്തികേട് തോന്നി അവർ അയാളെ പിന്തുടർന്നു. അങ്ങനെ അടുത്തുള്ള ഒരു ചാലിയ യുവതിയുടെ വീട്ടിലേക്കാണ് പൂജാരി ഒളിസേവ നടത്തുന്നതെന്ന് ഇവർ കണ്ടെത്തി. പിറ്റേന്ന് രാവിലെ അവിടെയുള്ള അമ്പലത്തിലെ ആൽത്തറയിൽ ഒരു ഗാനമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയില്യത്ത് കുറ്റ്യാരി ഗോപാലനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആണാളെ തൊട്ടാൽ കുളിക്കുന്ന തമ്പ്രാൻ, പെണ്ണാളെ തൊട്ടാൽ കുളിക്കാത്ത തമ്പ്രാൻ, കീജാതി പെണ്ണിനെ തൊട്ടാൽ നമ്മുടെ പൂജാരി തമ്പ്രാനായിത്തമില്ല. പ്രദേശത്തെ പ്രമാണിയായ പൂജാരിയെ പരസ്യമായിട്ട് അന്ന് അവിടെ വെച്ചവർ അപമാനിക്കുകയുണ്ടായി. അങ്ങനെ സമൂഹത്തിലെ എല്ലാതരം കൊള്ളരുതായ്മകൾക്കെതിരെയും യാതൊരു വേർതിരിവുമില്ലാതെ ഗോപാലൻ പ്രതികരിച്ചു തുടങ്ങി. തൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ലെങ്കിലും 10 ശേഷം അദ്ദേഹം പെരളശ്ശേരി ബോർഡ് സ്കൂളിൽ അധ്യാപകനായി ജോലിക്ക് ചേർന്നു. അവിടെ 7 ഗോപാലൻ മാഷ് പഠിപ്പിച്ചു. ആ സമയത്താണ് ഉപ്പിനു പോലും കനത്ത നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ രാജ്യത്തുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ വൈദ്യുതീകരിച്ചുകൊണ്ട് ഗാന്ധി തൻ്റെ പ്രസിദ്ധമായ ദണ്ഡിയാത്ര ആരംഭിക്കുന്നത്. കേരളത്തിൽ വടക്കേ മലബാറിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കായിരുന്നു ഉപ്പ് നിയമ ലംഘന ജാഥ നടത്തിയത്. ആ ബ്രിട്ടീഷ് വിരുദ്ധ ജാഥയെക്കുറിച്ച് സംസാരിക്കാൻ പോലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന സമയത്താണ് കണ്ണൂരിലെ ചൊവ്വര എന്ന സ്ഥലത്ത് ആയില്യത്ത് ഗോപാലൻ മാഷിന്റെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് വലിയ പൗരസ്വീകരണം ലഭിക്കുന്നത്. വളരെ ആവേശകരമായ ആ സ്വീകരണത്തിൽ കേളപ്പൻ മാഷുടെ പ്രസംഗം ജനങ്ങളുടെ രക്തം തിളപ്പിക്കുന്നതായിരുന്നു. ഭാരതം നമ്മെ വിളിപ്പൂ സോദര, പാരതന്ത്ര്യത്തിൻ തുടലു പൊട്ടിക്കുവാൻ. കാണികളുടെ ആർത്തിരമ്പുന്ന കരഘോഷങ്ങൾക്കിടയിലും കേളപ്പന്റെ ഈ വാക്കുകൾ ഗോപാലൻ മാഷുടെ ഹൃദയത്തിൽ തന്നെ തറച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ കുടുംബം, നാടിൻ്റെ സ്വാതന്ത്ര്യം, ഈ രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള സംഘർഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പടർന്നു കയറി. എല്ലാം ഉപേക്ഷിച്ച് സമരത്തിൽ അണിചേരാനും
അടിച്ചമർത്തലിന്റെ ഭാരത്താൽ വിറയ്ക്കുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടാനും അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേത് രാവിലെ തന്നെ ഗോപാലൻ മാഷ് സ്കൂളിൽ തന്റെ രാജിക്കത്ത് കൊടുത്തു. തിരിച്ചു വീട്ടിലെത്തിയ മാഷും അച്ഛനും ഇതിന്റെ പേരിൽ വലിയ വാക്കേറ്റം തന്നെയുണ്ടായി. കുടുംബത്തെ ധിക്കരിച്ച് നിയമലംഘന പ്രസ്ഥാനത്തിൽ ചേരാനുറച്ച തന്റെ മകനെ രായിരു നമ്പ്യാർ അങ്ങനെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഉടൻ തന്നെ കോഴിക്കോട്ടെത്തിയ അദ്ദേഹം കണ്ണൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തു. അന്ന് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പിന്നീടുള്ള എണ്ണമറ്റ ജയിൽ ശിക്ഷകളിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായിരുന്നു അത്. അക്ഷരാർത്ഥത്തിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ സിംഹഭാഗവും എ.കെ.ജി ചെലവഴിച്ചത് ജയിലറകളിലായിരുന്നു. ജയിലിൽ നിന്ന് വിട്ടയച്ചതോടെ എ.കെ.ജി കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി സ്വയം സമർപ്പിച്ചു. പാർട്ടിക്ക് സംഘടനയും ഫണ്ടും ഒന്നുമില്ലാതിരുന്ന അക്കാലത്ത് അദ്ദേഹം കിലോമീറ്ററുകൾ താണ്ടി സാധാരണക്കാരെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി നൂറുകണക്കിന് ചെറുതും വലുതുമായ യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. ആയില്യത്ത് എന്ന വലിയ തറവാട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരാൾ നയിക്കുന്ന ഏറ്റവും കഠിനമായ ജീവിതമായിരുന്നു അത്. എ.കെ.ജിയുടെ ആദ്യ ജയിൽ പ്രവേശനത്തിന് വഴിവെച്ച കുറുവടി സംഭവം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും കണ്ടോത്ത വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കി. ഇത് മന്ദഗതിയിലായിരുന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തെ ഒന്നുകൂടി ചൂടുപിടിപ്പിച്ചു. 1932 എ.കെ.ജി കൂടി എത്തിച്ചേർന്നതോടെ ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള സമരം ആളിക്കത്തി. ഇതിൽ അസ്വസ്ഥരായ ബ്രിട്ടീഷുകാർ എങ്ങനെയും പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചു. ആ സമയത്താണ് സത്യാഗ്രഹത്തിനിടയിലെ ഘോഷയാത്രയിൽ വെച്ച് ചില സാമൂഹ്യ വിരുദ്ധരാൽ എ.കെ.ജി ആക്രമിക്കപ്പെടുന്നത്. ഉലക്ക കൊണ്ടുള്ള അടിയേറ്റ് അദ്ദേഹവും ചില നേതാക്കളും ബോധം കെട്ടു വീണു. ആക്രമണം നടന്നതിന്റെ പിറ്റേന്ന് പ്രകോപിതരായ പൊതുജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വേലി പൊളിച്ചു നീക്കി. ഇത് ക്ഷേത്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ കാരണമായി. ക്ഷേത്ര പരിസരത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കിയത് കണക്കിലെടുത്ത് സത്യാഗ്രഹ ക്യാപ്റ്റനായ എ.കെ.ജിയെ 6 മാസം കഠിന തടവിന് ശിക്ഷിച്ചു. പക്ഷേ ജയിലിനുള്ളിലും എ.കെ.ജി റഷ്യൻ വിപ്ലവത്തെപ്പറ്റിയും അതിൻ്റെ അനന്തര ഫലങ്ങളെപ്പറ്റിയും സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ സംഘടിപ്പിച്ചു പോന്നു. ഇത് ജയിൽ അധികൃതരെ ചൊടിപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ സകലമാന പ്രശ്നങ്ങൾക്കും കാരണം എ.കെ.ജിയാണെന്ന് അവർ വരുത്തി തീർത്തു. കടലൂർ ജയിലിലെ മാനസിക രോഗികളുടെ സെല്ലിലേക്ക് അദ്ദേഹത്തെ മാറ്റി. എന്നാൽ ഇതുകൊണ്ടൊന്നും എ.കെ.ജിയിലെ വിപ്ലവകാരിയെമിരുക്കാൻ അവർക്കായില്ല. അദ്ദേഹം കഠിനമായ നിരാഹാര സമരം ആരംഭിച്ചു. ആ ക്രൂരമായ ജയിൽവാസം പക്ഷേ എ.കെ.ജിയെ ശാരീരികമായി ഒരുപാട് തളർത്തിക്കളഞ്ഞു. എന്നാൽ വിശ്രമിക്കാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ ക്യാപ്റ്റൻ ഉടൻ തന്നെ തൻ്റെ ചുമതലകളിലേക്ക് മടങ്ങിയെത്തി. സത്യാഗ്രഹം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ക്ഷേത്രം തുറക്കാൻ കേളപ്പനും നിരാഹാരം തുടങ്ങി. ഒടുവിൽ നിരാഹാരത്തിൻ്റെ 10-ാം ദിവസം ഗാന്ധിജി ഇടപെട്ടുകൊണ്ട് ആ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ജയിൽ മോചനത്തിന് ശേഷം ഗാന്ധിയൻ ആശയങ്ങളോടുള്ള ആഭിമുഖ്യം എ.കെ.ജിയിൽ കുറഞ്ഞു വന്നു. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ തകർച്ച നേരിട്ട് കാണേണ്ടി വന്നത് ഇതിന് ആക്കം കൂട്ടി. കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ശക്തി പ്രാപിച്ചു വരുന്ന സമയമായിരുന്നു അത്. കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി അവർ തെരഞ്ഞെടുത്തത് എ.കെ.ജിയെ ആയിരുന്നു. അദ്ദേഹം തൊഴിലാളികൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്നു. അവരുടെ കൂടെ ഉണ്ടുമുറങ്ങിയും അവരിലൊരാളായി. അവരുടെ സ്വന്തം ഗോപാലേട്ടനായി മാറി. കോൺഗ്രസിനോടുള്ള ഭിന്നിപ്പ് വീണ്ടും രൂക്ഷമായപ്പോൾ കണ്ണൂരിലെ പിണറായിയിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ ഒരു യോഗം കൂടി. അങ്ങനെ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. എ.കെ.ജിയിൽ നിന്ന് സഖാവ് എ.കെ.ജിയിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു. സാധാരണക്കാരൻ്റെ വിളനിലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം കൂടി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പാർട്ടി വലിയ വിപ്ലവ പ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചു. ഇതിനിടയിലാണ് 2-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അവിടെ സമാധാന സന്ദേശവുമായി രംഗത്തു വന്ന കമ്മ്യൂണിസ്റ്റുകാർ രാജ്യദ്രോഹികളായി മുദ്ര കുത്തപ്പെട്ടു. പോലീസ് അവരെ രാപ്പകൽ വേട്ടയാടി. അങ്ങനെ എ.കെ.ജി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയി. എന്നാൽ അധികകാലം കഴിയും മുമ്പേ തന്നെ അദ്ദേഹം പിടിയിലായി. വെല്ലൂർ ജയിലിലേക്ക് അയക്കപ്പെട്ടു. ജയിലിലായിരുന്നെങ്കിലും കയ്യൂർ സമരം എ.കെ.ജിയിലെ വിപ്ലവകാരിയെ പിടിച്ചുകുലുക്കി. വെല്ലൂരിൻ്റെ കൂറ്റൻ കരിങ്കൽ ഭിത്തികൾക്ക് എ.കെ.ജിയുടെ രോഷത്തെ തടഞ്ഞു നിർത്താനായില്ല. ജയിലിലെ
ഫസ്റ്റ് ക്ലാസ് തടങ്കലിൽ നിന്നും അദ്ദേഹം മറ്റു ചിലർക്കൊപ്പം ജയിൽ ചാടി. 1946 ഒരു തെരഞ്ഞെടുപ്പ് കാലം. ജയിൽ ചാടിയതിനു ശേഷം പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിവിൽ പോയ AKG തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മലബാറിലേക്ക് മടങ്ങിയെത്തി. കോഴിക്കോട്ടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. എന്നാൽ കോൺഗ്രസ് നടത്തിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുപ്രചരണങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. AKG എന്ന പൊതുപ്രവർത്തകന്റെ അവസാനമൊന്നുമല്ലായിരുന്നു അത്. 5 വർഷത്തിനുള്ളിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് സ്വാതന്ത്ര്യാനന്തരം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ വിജയത്തോടെ പാർലമെന്റിലെത്തി പ്രതിപക്ഷ നേതാവായി മാറി. അങ്ങനെ ഒരിക്കൽ 1st ലോക്സഭയുടെ സമ്മേളന ദിനങ്ങളിലൊന്നിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വാതിൽക്കലെത്തിയപ്പോൾ അടുത്തതായി സംസാരിക്കാനുള്ള അംഗത്തിന്റെ പേര് സ്പീക്കർ വിളിച്ചു പറഞ്ഞു. AK ഗോപാലൻ. പുറത്തേക്ക് പോയ നെഹ്റു ഉടൻ തന്നെ തന്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയെത്തി. പ്രസംഗം സശ്രദ്ധം കേട്ടിരുന്നു. പിന്നീടൊരിക്കൽ ചില മാധ്യമപ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും നെഹ്റുവിനോട് ചോദിച്ചു, പുറത്തേക്കിറങ്ങിയ താങ്കൾ എന്തുകൊണ്ടാണ് വീണ്ടും സഭയിലേക്ക് തിരികെ കയറിയതെന്ന്. നെഹ്റു പറഞ്ഞു, സംസാരിക്കുന്നത് AKG ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമുണ്ട്. അത് കേൾക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പാവപ്പെട്ടവരുടെ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ 1000 നാവായിരുന്നു AKG ക്ക്. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർത്തിട്ട് മാത്രമേ അദ്ദേഹം സീറ്റിൽ ഇരിക്കുമായിരുന്നുള്ളൂ. അടിയന്തരാവസ്ഥയ്ക്കെതിരെ AKG നടത്തിയ പ്രസംഗം ഇന്ദിരാഗാന്ധിയുടെ സിംഹാസനത്തെ വരെ പിടിച്ചു കുലുക്കി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരിക്കലും അധികാരവർഗത്തിനു മുന്നിൽ മുട്ടുമടക്കില്ല. ഞങ്ങളൊരിക്കലും ജനങ്ങളെയും രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെയും ഒറ്റുകൊടുക്കില്ല. ചരിത്രം ഞങ്ങളെ കുറ്റക്കാരല്ലെന്ന് വിധിക്കും. പിന്നീട് തുടർച്ചയായി 5 തവണ അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ അദ്ദേഹത്തിൻ്റെ ശബ്ദം രാജ്യത്തെ സാധാരണക്കാരൻ്റെ ശബ്ദമായി മാറുകയായിരുന്നു. AKG യുടെ ആദ്യ വിവാഹം തകർന്നത് പിന്നോക്കക്കാർക്ക് വേണ്ടി ഗുരുവായൂർ സത്യാഗ്രഹം നടത്തി എന്നതിൻ്റെ പേരിലായിരുന്നു. തൊഴിലാളി നേതാവായിരുന്ന സുശീലയെയാണ് AKG രണ്ടാമതായി വിവാഹം കഴിച്ചത്. 40കളുടെ അവസാനം സുശീലയുടെ വീട്ടിലായിരുന്നു അദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നത്. കോൺഗ്രസുകാരനായും കമ്മ്യൂണിസ്റ്റായും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന AKG പക്ഷേ ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ കണ്ണൂരിലെ ജയിലടിക്കുള്ളിൽ ഏകാന്ത തടവിലായിരുന്നു. കേരളം AKG യെ പാവങ്ങളുടെ പടത്തലവനെന്ന് വിളിച്ചത് വെറുതെയല്ല. AKG യെ പോലുള്ള നേതാക്കൾ പൊരുതി ഉണ്ടാക്കിയത് തന്നെയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഫറൂഖ് കോട്ട് തൊഴിലാളി സമരം, തലശ്ശേരിയിലെ ബീഡി തൊഴിലാളി സമരം, കണ്ണൂർ കോട്ടൺ മില്ലിലെ സമരം, നെയ്ത്ത് തൊഴിലാളി സമരം, അമരാവതിയിലെ സമരം, കൊട്ടിയൂരിലെയും ഈരിത്തോട്ടത്തിലെയും കുടിയിറക്കലിനെതിരെ നടന്ന സമരം തുടങ്ങി ചൂഷിതർക്കൊപ്പം എന്നും എവിടെയും AKG ഉണ്ടായിരുന്നു. 1936 ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനുമെതിരെ AKG യുടെ നേതൃത്വത്തിൽ മലബാർ മുതൽ മദിരാശി വരെ സംഘടിപ്പിക്കപ്പെട്ട പട്ടിണി ജാഥ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1940 കോഫി ബോർഡ് രാജ്യത്തൊട്ടാകെ ആരംഭിച്ചത്. 1950കളിൽ ഇന്ത്യൻ കോഫി ഹൗസ് പലതും യാതൊരു കാരണവുമില്ലാതെ അടച്ചുപൂട്ടുകയും തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്തു. വിഷമവൃത്തത്തിലായ തൊഴിലാളികളുടെ നേതൃത്വം AKG ഏറ്റെടുത്തു. അദ്ദേഹം അവരെ സംഘടിപ്പിച്ച് ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചു. IASകാരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രം ഭരിച്ചിട്ടുള്ള ഒരു ബോർഡ് തീർത്തും സാധാരണക്കാരായ തൊഴിലാളികളെ കൊണ്ട് നടത്തിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. എങ്ങനെ ഇത് പ്രാവർത്തികമാക്കുമെന്ന് എല്ലാവരും ആലോചിച്ചു. എന്നാൽ വടക്കൻ മലബാറിലെ BD കമ്പനികൾ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ജീവിതം വഴിമുട്ടിയ അനേകം തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ഉടമസ്ഥതയിൽ കേരള ദിനേശ് PD എന്ന വിപ്ലവകരമായ സ്ഥാപനത്തിന് ചുക്കാൻ പിടിച്ച AK ഗോപാലന് പക്ഷേ തൻ്റെ ആശയങ്ങളിൽ ആശങ്കകളുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, തൊഴിലാളികളാണ് നിങ്ങൾ, ലോകം ഭരിക്കേണ്ടവരാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്. ഈ സ്ഥാപനം നിങ്ങൾ ഏറ്റെടുത്ത് ഭരിക്കണം. മുതലാളിമാരില്ലാതെ നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഇന്ത്യയൊട്ടാകെ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 400 കോഫി ഹൗസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 51 കേരളത്തിലാണ്. സംരംഭങ്ങൾ തുടങ്ങുമ്പോഴേക്കും
അത് സമരങ്ങളാൽ അടച്ചുപൂട്ടപ്പെടുന്ന കേരളത്തിൽ തൊഴിലാളികൾ നടത്തുന്ന ഒരു സംരംഭം ഇത്രത്തോളം വിജയിച്ച് നിൽക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഇന്ന് നവോത്ഥാന കേരളത്തിന്റെ ഉമ്മറത്ത് കസേരയിട്ടിരുന്ന് ചരിത്രത്തെ വെല്ലുവിളിക്കുന്നവർക്കുള്ള മറുപടി a.k.gopalan എന്ന മനുഷ്യന്റെ പച്ചയായ ജീവിതം തന്നെയാണ്. മാതൃരാജ്യത്തെ കൊളോണിയൽ നുഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ജനങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കുന്നതിനും വേണ്ടി വിശ്രമരഹിതമായി പോരാടിയ ജീവിതമായിരുന്നു a.k.gയുടേത്. സമരം തന്നെ ജീവിതമാക്കി മാറ്റുകയും അത് തൊഴിലാളി വർഗത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത a.k.gയുടെ സംഭവ ബഹുലമായ ജീവിതയാത്രയ്ക്ക് തിരശീല വീണത് 1977 മാർച്ച് 22 അധികാരസ്ഥാനത്തേക്ക് വലിഞ്ഞു കയറാൻ നേതാക്കന്മാർ മത്സരിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രി കസേര വരെ പലതവണ വച്ചു നീട്ടിയിട്ടും തിരസ്കരിച്ച a.k.g ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു മാതൃകയും പാഠപുസ്തകവും കൂടിയാണ്. a.k.gയുടെ ചരിത്രം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെയും നയിച്ച പോരാട്ടങ്ങളുടെയും കൂടി ചരിത്രമാണ്.